Hello guys, welcome back RANDOMIZED. Welcome back guys. Welcome guys. In MZRP and Minecraft and guys. Welcome guys. Like and share and subscribe. Subscribe to the mobile. Initial startup എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത് നോക്കിയിട്ട് അതിൻ്റെ ഡിസൈനും ഇതുപോലെ ഇത്രയും ഏരിയകൾ ഉണ്ട് ഇത്രയും ഏരിയ മൂല കൊണ്ട് ഒരു വീട് ചെറിയ രസമല്ലോ ഒരു വലിയൊരു ബംഗ്ലാവ് പോലെ ഒരു വീട് അല്ലെങ്കിൽ പാലസ് പോലെ ഒരു വീടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചെയ്യാൻ എന്തായാലും നമുക്ക് നോക്കാം അതിൻ്റെ എത്രത്തോളം അത് നമുക്ക് എത്രത്തോളം ഒരു ദിവസം കൂടെ ചെയ്ത് തീർക്കാനായിട്ട് നോക്കാം എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ നിങ്ങൾക്ക് വേറെ എന്ത് പറയാനാണ് ഗൈസ് നിങ്ങളുടെ സപ്പോർട്ട് വേറെ എന്ത് സപ്പോർട്ട് വേണം വയസ് ഇങ്ങനെ സപ്പോർട്ട് ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ആൻഡ് വേറെ എന്ത് അറിയാം അപ്പോൾ നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാം അപ്പോൾ സെറ്റ് ചെയ്തിട്ട് അതിന് ഒരു ഏകദേശം ഒരു ഒരു മോഡലിൻ്റെ ഒരു ഇത് എന്താ പറയുക പ്ലാൻ ശരിയാക്കിയിട്ട് എന്ന് വെച്ചാൽ ഒരു അടിത്തറ ശരിയാക്കിയിട്ട് ഞങ്ങൾ കാണിച്ചാൽ എന്നിട്ട് ബിൽഡ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അടിത്തറ എങ്ങനെ ഡിസൈൻ്റെ ഒരു ഫ്ലോ ഒരു റൂമിൽ എന്തൊക്കെയാണ് ഫ്ലോറിലും കാര്യങ്ങളൊക്കെ ഡിസൈൻ നമുക്ക് നോക്കാം എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു ഇപ്പോൾ ഓൺ സ്പോട്ടിൽ ഡിസൈൻ ചെയ്യണമാണ് അല്ലാണ്ട് ഞാൻ വേറെ എടുത്തു എടുത്തല്ല സ്വന്തമായിട്ട് ഓൺ സ്പോട്ടിൽ എടുത്ത ഡിസൈനാണ് അപ്പോൾ അതിൽ ചിലപ്പം തെറ്റുകളുണ്ടാവും ചിലപ്പം കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മളത് മൈൻഡ് ചെയ്യണമെങ്കിൽ നമ്മളത് പെർഫെക്റ്റ് ആക്കാൻ നോക്കാനുള്ളൂ അപ്പോൾ നിങ്ങൾ കൂടുണ്ടെങ്കിൽ നമുക്കിത് പെർഫെക്റ്റ് ഓക്കെ ആവും അപ്പോൾ അത് ചെയ്തിട്ട് തിരിച്ചു വരാം ഗൈസ് അപ്പോൾ ആ സമയത്ത് ലൈക്ക് അടിച്ചോ ഷെയർ ചെയ്തോട്ടോ ലൈക്ക് ടാർഗറ്റ് ആയിട്ട് നമ്മൾ 8K വെക്കാറ് പിന്നെ ഈ വീഡിയോക്ക് നമ്മൾ വെച്ചിരിക്കുന്നത് ഈ വീഡിയോക്ക് നമ്മൾ വെച്ചിട്ട് 5K ലൈക്കാണ് എന്തായാലും നമ്മൾ വീഡിയോ 8K ആണ് നമ്മുടെ MZRP എല്ലാ വീഡിയോസും 8K ആണ് ഓക്കെ അപ്പോൾ എല്ലാവരും ലൈക്ക് ടാർഗറ്റ് പൊട്ടിക്കുമെന്ന് വിചാരിക്കുന്നു പ്രതീക്ഷിക്കുന്നു ആൻഡ് നമ്മള് കാര്യങ്ങളിലൊക്കെ ഒരു ഏകദേശം ഒരു അടിത്തറ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇത് അടിത്തറയാണ് ഇവിടെ ഇവിടെ ഇത് ഇവിടെ ഹൈറ്റ് കൂടും അപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു ഹൈറ്റ് നമുക്ക് രണ്ട് ഹൈറ്റിൽ വേണമെങ്കിൽ കൂട്ടും പക്ഷെ നമ്മൾ രണ്ട് ഹൈറ്റിന് ആവശ്യമില്ല ഒരു ഹൈറ്റിന് മതി അവർ വൃത്തിണ്ടാവുള്ളൂ ഇപ്പൊ ഇതെന്നാല് നമ്മള് ഒരു ഒരു വിസിറ്റേഴ്സിന് വരുമ്പോൾ റൂം ഇവിടെ നമ്മളെ സിറ്റ് ഔട്ട് ഇവിടെ ബെഡ്റൂം ഇവിടെ അതിന് ടോയ്ലറ്റ് അറ്റാച്ച് രണ്ട് ബെഡ്റൂം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ അവളെ ഹാളിൽ വലിയ ഡൈനിങ്ങിന് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ കിച്ചനും വർക്ക് ഏരിയ നമ്മളെ നാട്ടുപുറത്തുള്ള മോഡേൺ ഹൗസ് പോലത്തെ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ മുകളിലോട്ട് സ്റ്റെപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സൗകര്യം കൊടുത്തിട്ടുണ്ട് മുകളിലോട്ട് നമുക്ക് ചെറിയതായിട്ടൊന്ന് മുകളിലോട്ട് ചെറിയൊരു പോർഷൻ ഉണ്ടാകും അവിടെ ബാക്കി കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഇവിടുന്ന് ഇത് ബിൽഡ് ചെയ്ത് പൊക്കണം അപ്പോൾ പൊക്കിയിട്ട് നമുക്ക് ഇന്ന് അപ്പോൾ ഇന്ന് നമ്മൾ ആകെ ഒരു ഫ്ലോർ ചെയ്യുള്ളൂ പിറ്റേ ദിവസം ആയിരിക്കും നമ്മൾ അടുത്ത ഫ്ലോർ ചെയ്യാനുള്ള പ്ലാൻ ബിക്കോസ് ഒരു അടിയത്തത് തീർത്ത് വരുമ്പോൾ തന്നെ ആ ടൈം എടുക്കും അപ്പോൾ അത് ചെയ്തിട്ട് അതിനനുസരിച്ചിരിക്കും അടുത്ത മുകളിൽ വരിക അതല്ല ചിലപ്പോൾ ഇന്നൊരു ഫ്ലോർ മാത്രമല്ല ഒരു വീടായിരിക്കും ചിലപ്പം വരാനും ചാൻസസ് ഉണ്ട് അപ്പോൾ നോക്കുക അതിനനുസരിച്ച് എങ്ങനെ ഇത് എലിവേറ്റ് ചെയ്ത് വരുന്ന നമുക്ക് നോക്കാമല്ലോ അതിൻ്റെ അനുസരിച്ച് നമ്മൾ ചെയ്യും ഓക്കെ അപ്പോൾ എന്തായാലും ഇത് ഈ കല്ല് ഞങ്ങൾക്ക് എന്തായാലും റീപ്ലേസ് ആയി മാറും ഈ കല്ലിപ്പോൾ ഏതായാലും ഇതിലോട്ട് മാറും ഏത് ബ്രിക്കിലോട്ട് മാറും ഓക്കെ ബ്രിക്ക് ഏത് സ്റ്റോൺ ബ്രിക്ക് അല്ലെങ്കിൽ മറ്റേ ബ്രിക്ക് ഏത് മറ്റേ നമ്മൾ ടെറാക്കോട്ട ബ്രിക്ക് ഏതെങ്കിലുമൊക്കെ ബ്രിക്കിലോട്ട് മാറും അല്ലെങ്കിൽ നമ്മളെ സാധാ ബ്രിക്കുകളുണ്ടല്ലോ ഏതെങ്കിലും മാറും അപ്പോൾ നോക്കാം എന്തായാലും അതിൻ്റെ അനുസരിച്ച് നോക്കി ഡിസൈൻ അനുസരിച്ച് നോക്കിയിട്ട് അപ്പോൾ എന്തായാലും ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്കി ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരാം അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അപ്പോൾ ഞാൻ പോയിട്ട് ഇപ്പോൾ തന്നെ വരാം ഇപ്പോൾ നിങ്ങൾക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി കാണിച്ചാണ് ഇപ്പോൾ പ്ലാൻ എന്താണ് ഇപ്പോൾ ഏകദേശം ഇവിടുന്ന് ഇനി ഇത് ഹൈറ്റ് ഇവിടുന്ന് ഒരു ബ്ലോക്ക് പൊന്തും അപ്പോൾ എന്നിട്ട് ഇവിടുന്ന് സ്റ്റെയർ കയറിയിട്ട്
മുകളിലോട്ട് കയറി സ്റ്റെയർ വന്നിട്ട് ഇങ്ങനെ ഡോർ തുറന്ന് ഉള്ളിലോട്ട് കയറുന്നു, ഇവിടെ അങ്ങനെ സ്റ്റെയർ മുകളിലോട്ടും ഇവിടെ നിങ്ങോട്ട് ഇവിടെയൊക്കെ ഒരു ഏരിയ ഒക്കെ സെറ്റ് ആക്കും. ഇനി എന്തിൻ്റെ എഡിറ്റിംഗ് വേറെ നമുക്ക് നോക്കാം, എന്തായാലും ഇനി ഇവിടെ വേണമെങ്കിൽ അങ്ങോട്ട് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടെ വേറെ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അതെന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും പ്ലാൻ വരുമ്പോൾ ആദ്യം ഫൈനലൈസ് ചെയ്യില്ലല്ലോ, എല്ലാം കഴിഞ്ഞിട്ടല്ലേ. ഫുഡുണ്ടാവും, ഫുഡുണ്ട്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചാണല്ലോ സെറ്റ് ചെയ്യണത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, അപ്പം നിങ്ങൾ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കേണ്ട അപ്പുറത്ത് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ആ ഡിസൈൻ, നമ്മൾ ആ പ്രതീക്ഷിക്കുന്ന ഡിസൈൻ ആവണം, അത് എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഞാനത് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ചെയ്തിട്ട് ഇപ്പൊ തന്നെ വരാം. ഓക്കെ, 2000 years later. So guys, നമ്മൾ ഏകദേശം നമ്മുടെ ഡിസൈൻ ഇത്രയൊക്കെ ആയിട്ടുണ്ട്. ഹൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്റ്റെയർ കേസിൻ്റെ ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കയറുക, ഇവിടെ വരെ കയറും, എന്നിട്ട് ഇവിടെ നിന്ന് ഇവിടെ വരാനുള്ളത്, പിന്നെ ഇവിടെ നിന്ന് ഇതാക്കും. ഇവിടെ കുറേ സംഭവങ്ങൾ ചെയ്യാണ്ട് അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇത് എനിക്ക് തോന്നുന്നു ഇന്ന് ഒരു ഒറ്റ ദിവസം കൊണ്ട് ഇത് തീർക്കാൻ പറ്റില്ല. ഭയങ്കര വലിയൊരു പ്രോജക്റ്റ്, വലിയൊരു വീടാണിത്. അപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇത് ഏകദേശം ഇതായി ലുക്കാണ്. അപ്പോൾ ഇനിയും കുറച്ചും കൂടി ഭാഗം നമ്മൾ ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുള്ളൂ. അപ്പോൾ എന്തായാലും കുറച്ചും കൂടി പോർഷൻ നമ്മൾ ചെയ്യും. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറിനടുത്തോളമായി. നമ്മൾ 10 മണി, രാവിലെ 10 മണിക്ക് തുടങ്ങിയാണ് ഇപ്പോൾ ഇവിടെ ഇപ്പം നോക്കുമ്പോൾ 12 മണിയായിട്ട്. നമ്മൾ 4 മണിക്കാണ് വീഡിയോ പോകാറ്. ഏകദേശം അത്രയും ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്ത് വന്നാലും നമ്മളിത് ഫിനിഷിംഗ് ആയിട്ടില്ല, സ്ട്രക്ചർ മാത്രം ചെയ്തുകൊണ്ടിരിക്കുക. ഫസ്റ്റ് സ്ട്രക്ചർ ചെയ്തിട്ട് പിന്നെ അതിലോട്ട് മാറാമെന്ന് വിചാരിച്ചാൽ ഈ ഡൈനിങ് ഏരിയ ആയാലും ടൈലിങ്ങിൻ്റെ വർക്കും എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നിട്ട് കയറ്റണം, മൊത്തത്തിലൊന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ഏരിയ വെറുതെ കിടക്കണം, അപ്പോൾ അവിടെ നമ്മളെന്തെങ്കിലും വേറെ പരിപാടി ചെയ്യും. അതിന് പറ്റുമ്പോൾ മേടിക്കേണ്ട അതൊക്കെ സെറ്റ് ആക്കും. ഇവിടെ നമ്മുടെ റൂഫിംഗ് വരാനുണ്ട്, എല്ലാം ചെയ്യാണ്ട്. അപ്പോൾ എന്തായാലും ഹൈറ്റ് നമ്മൾ ഏകദേശം ഈ ഹൈറ്റാണ്. കാണുമ്പോൾ ഒരു കാണാൻ വലിയ ലുക്ക്, പണി കഴിയുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ലുക്ക്. ഈ സാധനമായിട്ട് നമ്മൾ ഇവിടുന്ന് തല്ലി പൊളിച്ചുകൊണ്ട് വെക്കും ഈ സാധനം. ഈ ശബ്ദ മലിനീകരണം ഇതൊക്കെ എടുത്ത് മാറ്റി ഇവിടെ നിന്ന് നല്ലൊരു മതിലൊക്കെ കെട്ടിയിട്ടല്ല അങ്ങോട്ട് ഒരു ഇത് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ തന്നെ കാണുമ്പോൾ അത്യാവശ്യം ഹൈറ്റിൽ കാണുമ്പോൾ ഡിസൈനൊക്കെ കാണുമ്പോൾ രസമുണ്ട് സംഭവം. എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിങ്ങളത് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ പണി തീർന്നത്തേക്ക് തീർക്കില്ല, ഫുള്ള് ബാക്കി ഒരു 2 എപ്പിസോഡിലോട്ട് ഉണ്ടാവും. എന്നു വെച്ചാൽ അടുത്തൊരു എപ്പിസോഡ് ഇതിൻ്റെ ഫിനിഷിംഗ് ആയിരിക്കും, പിന്നെ ഇൻറ്റീരിയർ വേറെ എപ്പിസോഡായിരിക്കും. അങ്ങനെയൊക്കെ നമ്മുടെ പ്ലാന്. അപ്പോൾ നോക്കട്ടെ എത്രത്തോളം നമുക്ക് ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റും, അത്രയും നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ടോയ്ലറ്റിൻ്റെ ഒക്കെ ഏരിയ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ബെഡ്റൂമിൽ ഇതാണ്. ഇനി ഇവിടെ ഈ ഏരിയക്ക് ഇവിടെ ഹൈറ്റ് എത്ര വേണം അതിൻ്റെ അനുസരിച്ച് സെറ്റ് ചെയ്യണം. ഇവിടെ കിച്ചൺ എത്ര ഹൈറ്റ് വേണം എല്ലാം സെറ്റ് ചെയ്യണം. പിന്നെ മുകളിലോട്ട് എത്ര റൂമും എന്തൊക്കെ കാര്യങ്ങൾ, റൂമുണ്ടോ, എന്താ ചെയ്യേണ്ടത് പ്ലാൻ ഇതായിട്ടില്ല. അത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് താഴത്തെ വർക്ക് തീർന്നിട്ട് നമുക്ക് മുകളിലോട്ട് പോയ ചേർച്ചാണ്. അപ്പോൾ ഇതാണ് ഫ്ലോറിങ് വരിക. ഈ ഒരു ഫ്ലോർ അതിൻ്റെ മുകളിൽ വേറെ ടൈലിങ് വരും. അതാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഇടണ്ട, ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ബ്ലോക്ക് ഇങ്ങനെ ഇതാക്കിയത്. ഇവിടെ ടൈലിങ് ഇങ്ങനെ ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ ടൈലിംഗ് ഇങ്ങനെ വരും, ഇതാ ഇങ്ങനെ ടൈലിംഗ് വരും. അപ്പോൾ രീതി നമ്മൾ പക്ഷേ ഇതിനടിയിൽ വേറെ വൈറ്റ് എടുക്കും ആ രീതിയിൽ, മനസ്സിലായോ? അതാണ് നമ്മുടെ പ്ലാന്. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ചോ, ആൻഡ് 5K ലൈക്കാണ് ഈ വീട് നമ്മൾ വെച്ചിരിക്കുന്നത്. കണ്ണാപ്പിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീടൊക്കെ 5K ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ അത് സെറ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ടാർഗറ്റ് 5K നമ്മൾ ഫിനിഷ് ആയിരിക്കും. ഓക്കെ, പോയിട്ട് വരാം. ദി നെക്സ്റ്റ് ഡേ. സോ ഗൈസ്, നമ്മൾ ഏകദേശം ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഫുള്ള് വാളിൻ്റെ പരിപാടി തീർന്നു. ഇവിടെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഇവിടെ, ഇത് ഇത്രയും വലിയ ഗ്ലാസ്സും നല്ല നമ്മൾ അനുസരിച്ച് ചെയ്യും. ഇവിടെ കടകിനെ ചെയ്തിട്ടുണ്ട്. ഇത്രയും ഹൈറ്റ്, നല്ല ഹൈറ്റ് ഇനിയും പോകുന്നുട്ടോ. ഹൈറ്റ് ഇത്ര ഒന്നല്ല, ബിക്കോസ് ഹൈറ്റ് ഇപ്പോൾ അങ്ങനെ പറഞ്ഞതിന് കാരണം വെച്ചാൽ ഹൈറ്റ് ഇനിയും പോകുന്നതെന്ന് വെച്ചാൽ മുകളിലോട്ട് ഫ്ലോർ വരുമ്പോൾ ഇതിനനുസരിച്ച് നോക്കുമ്പോൾ ഇതൊരു ഏകദേശം ഒരു ബ്ലോക്കും കൂടി കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നല്ലൊരു ഹൈറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു ഹൈറ്റിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാനൊക്കെ പറ്റുന്ന രീതിയിലായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ ഇവിടെ ഈ ഹൈറ്റ് നിൽക്കുമ്പോൾ ഈ ഒരു കണ്ട ഈ ഒരു ഏരിയ മൊത്തത്തിൽ കാണാനൊരു രസത്തിൽ നമ്മൾ ചെയ്യാൻ പോണ്. അപ്പോൾ അത് എന്തായാലും പണി നമ്മൾ ഇത്രയും ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇത് നല്ലൊരു ടൈം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്കം ഈ ഒരു വീഡിയോൻ്റെ നിങ്ങളുടെ തരുന്ന സപ്പോർട്ട് എങ്ങനെ അനുസരിച്ചിട്ട്, ബിക്കോസ് അയ്യോ അപ്പോൾ എന്താണെന്ന് അനുസരിച്ചിട്ട് ഇപ്പോൾ ഇവിടെ ഹൈറ്റ് കൂടും കേട്ടോ, പറയുന്നത് ഇവിടെ വ്യത്യാസം, ഹൈറ്റിന് വ്യത്യാസം ഉണ്ടാവും, ഇവിടെ ഒരു ഹൈറ്റ് ഇനിയും കൂടും. അപ്പോൾ ഈ വീഡിയോ തരുന്ന ഔട്ട്പുട്ട് എങ്ങനെയാണ് നോക്കും, ആ ഔട്ട്പുട്ട് നിങ്ങൾ തരുന്ന സപ്പോർട്ട് എങ്ങനെ നോക്കും, ആ സപ്പോർട്ടിനനുസരിച്ച് നമ്മൾ വീഡിയോ കൂടുതൽ ഈ ഒരു ബിൽഡിങ്ങിലോട്ട് കൂടുതൽ ഡിസൈൻസ് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നല്ല രീതിയിൽ സപ്പോർട്ട് ഷെയർസ് നല്ല രീതിയിൽ ഷെയർ ചെയ്യണമെങ്കിൽ, നല്ല രീതി തന്നെ നിങ്ങളുടെ കാണുന്ന നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ്സും ഫേസ്ബുക്കും നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് നിങ്ങളുടെ സ്കൂളിലുള്ള ഫ്രണ്ട്സുകൾക്കും പല ആളുകൾക്കും അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ വീഡിയോ നല്ലൊരു വ്യൂ കൗണ്ട് എത്തുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിയുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാം, ചെയ്ത് തരും. അല്ലെങ്കിൽ നമ്മൾ നോർമലായിട്ട് സാധാ ബിൽഡ് ചെയ്യണ പോലെ ചെയ്തുകൊള്ളും, അത് നിങ്ങൾക്കറിയല്ലോ. അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് ഇത് ഇത്രയും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ എന്തെങ്കിലും ഐഡിയാസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ചെയ്തിട്ട് നിങ്ങൾ അതിനെ നമുക്ക് നോക്കട്ടെ ഏറ്റവും നല്ല ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ. അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കരുത് ഗൈസ്, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ട, ആ ബെല്ലൊക്കെ നിൽക്കില്ല. അപ്പോൾ ഞങ്ങൾ സബ്സ്ക്രിപ്ഷനൊക്കെ അധികം ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അധികം പേരുണ്ട്, ഇപ്പോഴും കുറേ പേരുണ്ട്. എത്രയോ 50% ആളുകൾ എൻ്റെ ഇപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ട്, ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് വേറെ എന്ത് കാര്യം ഇത്രയും റാൻഡമൈസ് സൈനിങ് ഔട്ട്. ബി സി യു ടുമോറോ അറ്റ് ദി സെയിം ടൈം സെയിം പ്ലേസ്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡ് കാണുന്നവരെ ടിൽ ദാറ്റ് റാൻഡമൈസ് ബൈ ബൈ ആണ്. ഓക്കെ, അടുത്തൊരു കാണാം. ഓക്കെ, ബൈ.